അപ്പോ നമ്മുടെ ഇന്നത്തെ 10th സെഷൻ ആണ് അല്ലെ, നമ്മുടെ ലാസ്റ്റ് സെഷൻ ഓഫ് ദ ഓറിയന്റേഷൻ ആണ് ഇന്ന് നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പോ ലാസ്റ്റ് സെഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈ സെഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി നമുക്കൊരു ഓറിയന്റേഷൻ എന്തായാലും ഇല്ല, പക്ഷെ ഇതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഇത്രയും ദിവസത്തിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്ന രീതിക്കാണ് നമ്മുടെ ഈ ഒരു സെഷൻ. ഇത്രയും ദിവസത്തെ നമ്മുടെ രണ്ടു കൂട്ടരുടെയും ഒരു എഫേർട്ട്, നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ വരുന്നു, അതേപോലെ നിങ്ങൾക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇവിടെ പ്രസന്റ് ആയിട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ഫസ്റ്റിലേ തൊട്ടിട്ട് നമ്മുടെ സെഷൻസ് ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഫസ്റ്റ് സെഷൻ ഉണ്ടായിരുന്നത് എന്തായിരുന്നു. നിങ്ങൾ എല്ലാവരും പരിചയപ്പെടുന്ന ഒരു സെഷൻ ആയിരുന്നു സേ ഹലോ ടു എന്ന് പറയുന്ന സെഷൻ. അത് വളരെ എൻജോയബിൾ ആയിരുന്നു, എല്ലാവരും നല്ല എൻജോയ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. കുഞ്ഞു കുഞ്ഞു ഗെയിംസ് ഒക്കെ കളിച്ച് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ പലർക്കും സെഷൻസ് ഒക്കെ മിസ്സായിട്ടുണ്ട്, കുറച്ച് പേരൊക്കെ അത് കഴിഞ്ഞ് വന്നവരുണ്ട്, എങ്കിലും ഞാൻ വീഡിയോസ് ഒക്കെ മാക്സിമം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കാനായിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു സെഷന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇഗ്നോനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു. എങ്ങനെ ഇഗ്നോല് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ബേസിക്കലി ഇഗ്നോനെ പറ്റിയിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മുടെ സിഇഒ ആയിട്ടുള്ള രഹി സർ എന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ള ഒരു സെഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ സിലബസ്, എൻ്റയർ സിലബസ് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു എക്സ്പെഷ്യലി ഫസ്റ്റ് ഇയർ സിലബസ് നമ്മൾ എന്താണെന്നും, ഈ ഒരു ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഒരു ടേം ആൻഡ് എക്സാമിനേഷൻ പാസ്സാകണം, അസൈൻമെന്റ്സ് എങ്ങനെ സബ്മിറ്റ് ചെയ്യണം, അങ്ങനെ കോഴ്സ് കംപ്ലീഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ പിന്നെ നമ്മൾക്ക് ഉണ്ടായിരുന്ന സെഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ വാട്സപ്പ് അല്ലെങ്കിൽ നമ്മുടെ ലേൺ വൈസിന്റെ പ്ലാറ്റ്ഫോംസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്തിരുന്നു നമ്മൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സെഷൻ ആയിരുന്നു എൻമാസെ എന്ന് പറയുന്ന സെഷൻ. ആ എൻമാസെയില് ഇപ്പൊ ഞാനും പിന്നെ ഇവിടെ എന്റെ കൂടെ തന്നെ പ്രസന്റ് ആയിട്ട് കൊമേഴ്സിൽ നിന്ന് രണ്ട് മെൻഡർമാരുണ്ട്, വാണി മാം ഉണ്ട്, അതേപോലെ തന്നെ സാന്ദ്ര മാം ഉണ്ട്, അതേപോലെ ബി സി എയുടെ മെൻഡർ ആയിട്ടുള്ള അർച്ചന മാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്ന ഓരോ സെഷൻസും എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് പേരുടെ ഒരു എഫേർട്ട് ഉള്ളത് കൊണ്ടാണ്. അതേപോലെ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്ന ക്ലാസ്സുകളാണെങ്കിലും വാനിപ്പി ആണെങ്കിലും നിങ്ങൾക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും ബിഹൈൻഡും, ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ഞാനായിട്ട് മാത്രമാണെങ്കിലും എന്താണ് ഇതിന്റെ ബിഹൈൻഡ് ഇത് ഈ ഒരു സ്ക്രീനിന്റെ മുൻപിൽ എന്താണ് ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മള് ടൈമിന്റെ ഒരു ലിമിറ്റ് അനുസരിച്ചിട്ട് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് കുറച്ച് പേരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള സെഷൻ ആയിരുന്നു എൻമാസി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് സ്റ്റുഡൻസിന്റെ ഇഗ്നു ഒരു എക്സ്പീരിയൻസ്, അവരെങ്ങനെ സക്സസ്ഫുള്ളി ഇഗ്നു കംപ്ലീറ്റ് ചെയ്തു എന്നതിന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ സെഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് പലർക്കും ഓർമ്മയുണ്ട്, മിസ് എനിക്കും റാങ്ക് മേടിക്കണം, എങ്ങനെ വാങ്ങിച്ച്, അവരെങ്ങനെ പഠിച്ച, സ്റ്റഡി പാറ്റേൺ ഒക്കെ എനിക്ക് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് പലരും ഉണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് വളരെ പ്രയോജനമായിട്ടുണ്ട്. നമ്മുടെ അലുമിനി ടോക്ക് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഉണ്ടായിരുന്ന സെഷൻസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്ന ഹാപ്പിനെസ് അംബാസിഡർ. അതും ഈ പറഞ്ഞ പോലെ പലരും പറഞ്ഞു ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമില് ഇങ്ങനെ ഒരു സെഷനും കൂടി ആവുമ്പോൾ നമുക്ക് കംപ്ലീറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം എൻഷർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം നമ്മുടെ കാര്യങ്ങളിൽ നമ്മുടെ ആ ഒരു ഹാപ്പിനെസ്സും നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ ഇംഗ്ലീഷ് മഡിൽ ത്രൂ ഇംഗ്ലീഷ് എന്ന് പറയുന്ന നമ്മുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റിയുടെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റിന്റെ ഫാക്കൽറ്റി ആയിട്ടുള്ള ഹംന മാമിന്റെ ക്ലാസ്, അതിനും ഒരുപാട് പോസിറ്റീവ് ഫീഡ്ബാക്സ് ആണ് നമുക്ക് കിട്ടിയത്. മിസ് ഞാൻ ഇതിൽ ഇംഗ്ലീഷ് സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചു വന്നവരൊക്കെ ഉണ്ട് ഇതില്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അത്രയും ഉപകാരപ്പെടുന്ന ഒരുപാട് സെഷൻസ് നമ്മൾ എന്ത് ചെയ്തിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഇന്ന് ലാസ്റ്റ് സെഷനിൽ നിൽക്കുകയാണ്. സോ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് എന്താണ്, സ്വിച്ച് ഇറ്റ് ഓൺ ആണ്. സോ നമ്മൾ ഇനി നമ്മുടെ അക്കാദമിക്സ് എന്ത് ചെയ്യാൻ പോവാണ്, സ്വിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ നാളെ മുതൽക്ക് നമ്മൾ ഈ തന്നതിന്റെ എല്ലാം തന്നെ എന്താണ് ഒരു ഔട്ട്കം ആയിട്ട് നമുക്ക് തരികയാണ്. സോ നമ്മൾ നിങ്ങളെ എന്താ പറയാ കാണുന്നതിനും അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു സക്സസിന് വിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇന്ന് ഇവിടെ നമ്മുടെ സ്റ്റുഡൻറ് സക്സസ് എക്സിക്യൂട്ടീവിൽ നിന്നും നമ്മുടെ ഫാത്തിമ മാം ഇവിടെ പ്രസന്റ് ആയിട്ടുണ്ട്. സോ മാമിന് ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുൻപേ നമ്മുടെ പ്രിയപ്പെട്ട സിഇഒ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ ഇവിടെ പ്രസന്റ് ആവണമെന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ചില തിരക്കുകൾ കാരണം എത്താനായിട്ട് പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് അതെന്തായാലും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനായിട്ട് ഞാൻ നമ്മുടെ വാണി മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാമിനെ വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട, ഫസ്റ്റ് സെഷനിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും ഞാൻ മാമിനെ ഇൻവൈറ്റ് ചെയ്യണം. മാം ഓവർ ടു യു. ഓക്കെ, ഹലോ. ഓഡിബിൾ അല്ലേ ഞാൻ പറയുന്നത്? യെസ് മാം, ഓഡിബിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഇട്ട് ഓൺ ആണ്. അപ്പൊ 10 ദിവസത്തെ നമ്മുടെ ഓർഗനൈസേഷൻ കഴിഞ്ഞു. 10 അല്ല, ഏകദേശം നമ്മൾ ജൂലൈ 17-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സെഷൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്.
അപ്പൊ ഇത്രയും നാളും നമുക്ക് ഒരു 10 സെഷനോളം നമ്മൾ കവർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് മാഡം പറഞ്ഞ പോലെ തന്നെ, ആതിര മിസ് പറഞ്ഞ പോലെ തന്നെ ഏകദേശം കുറെ കാര്യങ്ങൾ സേഹാലോട്ടും അതേപോലെ തന്നെ ലേൺവൈസിനെ പറ്റിയും ഇഗ്നുവിനെ പറ്റിയും ലാംഗ്വേജും ഹാപ്പിനെസ് അംബാസിഡറും സിലബസ് ഡീകോഡിംഗും എല്ലാം കൂടെ കവർ ചെയ്തൊരു സെഷനായിരുന്നു നമ്മൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഒരു സ്റ്റുഡൻറ്റിനെ ബേസിക്കായിട്ട് ഒരു സ്റ്റുഡൻറ് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിച്ചു കൊണ്ടാണ് നമ്മൾ നിങ്ങളുടെ ആ ഒരു പഠനത്തിന്റെ ജേർണിയിലേക്ക് നയിക്കുന്നത്. അപ്പൊ നമ്മളുടെ ലേൺവൈസിന്റെ ഈ പ്രാവശ്യത്തെ ഓറിയന്റേഷൻ സെഷന്റെ മോട്ടോ അല്ലെങ്കിൽ തീം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡിസ്കവർ, ലേൺ, അച്ചീവ് ആണ്. അപ്പൊ അതിലെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് പഠിക്കുക, പഠിച്ച് നിങ്ങളുടെ എന്താണ് ആഗ്രഹം പോലെ നിങ്ങൾ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം. അപ്പൊ അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും എൻറ്റയർ ലേൺവൈസ് ടീം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് റഹിസാർ നമ്മുടെ സിഇഒ ആണ്. അദ്ദേഹം വരാം അല്ലെങ്കിൽ വരാനിരുന്നായിരുന്നു, പക്ഷെ നമുക്ക് പെട്ടെന്നൊരു ഇഷ്യൂസ് വന്നതുകൊണ്ടാണ് സാറിന് ഈ ഒരു സെഷൻ ജോയിൻ ചെയ്യാൻ പറ്റാതെ വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സാറിന്റെ ബിഹാഫിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിഷസ് നേരെയാണ്. കൂടാതെ ഈ ഒരു സെഷനകത്ത് നമ്മുടെ എൻറ്റയർ കോർ ടീംസ് ഉണ്ട്. കോർ ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിഇഒ മാത്രമല്ല, അതേപോലെ നമ്മുടെ ചീഫ് എക്സ്പീരിയൻസ് ഓഫീസർ ഉണ്ട് ലിൻസി മാം, അതേപോലെ തന്നെ മെന്റർഷിപ്പിന്റെ ഹെഡ്, അതേപോലെ അക്കാഡമിക്സ് ഹെഡ്, SSC സ്റ്റുഡൻറ്റ് സക്സസ് എക്സിക്യൂട്ടീവിന്റെ എന്താണ് മെമ്പറും എല്ലാവരും നമ്മളുടെ കൂടെ ഈ ഒരു സെഷനകത്ത് ഉണ്ട്. അപ്പം എല്ലാവരും വന്നിരിക്കുന്നതും വരുന്നതും നിങ്ങൾക്ക് വിഷ് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു സെഷന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് എന്താണ്, ടൈം ടേബിൾ ലോഞ്ച് ചെയ്തിട്ട് നിങ്ങളെ എന്താണ് നിങ്ങളുടെ ആ ഒരു പാഠ്യപദ്ധതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പൊ ടൈം ടേബിളിന്റെ അകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസം എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കേണ്ടത്. കാരണം ആ ടൈം ടേബിളിന്റെ ബേസിസിലാണ് ലേൺവൈസ് ലൈവ് സെഷൻസ് സ്കെഡ്യൂൾ ചെയ്യുന്നത്. അപ്പൊ പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. അപ്പം അതിന് മുമ്പായിട്ട് തന്നെ വേറൊരു കാര്യം കൂടെ, നമുക്കിപ്പം നമുക്ക് സെഷൻസ് ഇത്രയേ ഉള്ളൂ, 10 ഡേയ്സിന്റെ സെഷൻ കഴിഞ്ഞു. അപ്പോൾ ഓരോ സെഷനകത്തും നമ്മൾ പറയുന്നുണ്ട് ബെസ്റ്റ് പെർഫോമറെ നമ്മൾ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും എന്താണ് പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ് നമ്മൾ ബെസ്റ്റ് പെർഫോമറെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മൾ ബെസ്റ്റ് പെർഫോമറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ നേരത്തെ മാഡം പറഞ്ഞ പോലെ തന്നെ SSC സ്റ്റുഡൻറ്റ് സക്സസ് എക്സിക്യൂട്ടീവിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിങ്ങൾക്ക് വിഷ് തരാനായിട്ട് ഫാത്തിമ മാഡം നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. മാഡത്തെ ഞാൻ ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു യു മാം. ഗുഡ് ഈവനിങ് എവ്രിവൺ. സോ എന്റെ പേര് ഫാത്തിമ സെഹ്റ, ഞാനിവിടെ സ്റ്റുഡൻറ് സക്സസീവ് എക്സിക്യൂട്ടീവ് ആണ്. സോ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ലേൺവൈസിന്റെ റിസോഴ്സസ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്താണ് ഈ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇന്നർ ഫയർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കോഴ്സ് എടുക്കാനും ഒക്കെ നിങ്ങൾക്ക് എന്താ പറയുക ഒരു മോട്ടിവേഷൻ കിട്ടിയത്. സോ ആ ഇന്നർ ഫയർ ത്രൂ ഔട്ട് നമ്മുടെ ഈ അക്കാഡമിക് ജേർണിയിൽ ഉണ്ടായിരിക്കുക. നമ്മളെ എന്ത് സപ്പോർട്ടിന് നമ്മൾ ലേൺവൈസ് കൂടെ ഉണ്ടായിരിക്കും. എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് പോട്ടെ. നാളെ തൊട്ട് നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ എൻറ്റയർ ജേർണി. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. നെക്സ്റ്റ് നമുക്ക് എന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെസ്റ്റ് എന്താണ് അച്ചീവ്മെന്റ് അവാർഡാണ് നമ്മളുടെ ഈ ഒരു 10 ഓറിയന്റേഷൻ സെഷൻസിന്റെ ബേസ് ചെയ്തിട്ട്. ഇതുവരെ കഴിഞ്ഞ 9 സെഷനകത്ത് നിങ്ങളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് ബെസ്റ്റ് പെർഫോമറെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ബെസ്റ്റ് പെർഫോമേഴ്സ് മാത്രമാണ്. നമുക്ക് ഇതിനെക്കാട്ടിലും മെയിൻ ഒരു അവാർഡ് ഉണ്ട്, ലേൺവൈസിന്റെ ജൂലൈ 24 ഓറിയന്റേഷൻ സെഷൻസിലെ എക്സലൻസ് അവാർഡുണ്ട്. അത് നമ്മളുടെ ഈ ഒരു സെഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ കൺസേൺഡ് മെന്റർ നിങ്ങൾക്കൊരു ഓറിയന്റേഷൻ ഒരു ഗൂഗിൾ ഫോം തരുന്നതായിരിക്കും. അത് ഈ 10 ഓറിയന്റേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഒരു ഗൂഗിൾ ഫോമിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് നിങ്ങൾ ഫില്ല് ചെയ്തതനുസരിച്ച്, അതൊരു ടെസ്റ്റ് ആണ്, ആ ഒരു ഓൺലൈൻ ടെസ്റ്റ് ഫില്ല് ചെയ്യുന്നതിന്റെ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് നമ്മൾ ആ ഒരു എക്സലൻസ് അവാർഡ് തരുന്നുണ്ടാവുക. ഓക്കെ, അതിരമ്മ ഹൗ ടു നമുക്ക് വിളിക്കണ്ടേ ബെസ്റ്റ് അച്ചീവ്മെന്റ്സിന്റെ ഒക്കെ. തീർച്ചയായിട്ടും എനിക്ക് ഒരു കാര്യം എടുത്തു പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാം, ഇവരെല്ലാവരും കുറച്ച് സെഷൻസ് കണ്ടിട്ടുള്ളവരെ ഒരുവിധം പേരൊക്കെ തന്നെ നമുക്ക് ആക്ഷൻ ടാസ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓരോ സെഷൻ കഴിയുമ്പോഴും വളരെ വൈബ്രന്റ് ആയിട്ട് അത്രയും ഒരു ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നവരെയാണ് നമ്മളെങ്കിൽ ഇപ്പോ സെഷൻസ് അറ്റൻഡ് ചെയ്യാതെ പോലും നമുക്ക് എന്താ എനിക്ക് അതിന്റെ ആക്ഷൻ ടാസ്ക് ഉണ്ടായിരുന്നു അല്ലേ, അതായത് ആ ഒരു വീഡിയോ കണ്ടിട്ട് പോലും നമ്മളോട് അതൊന്ന് അയച്ചു തരും എന്ന് ചോദിച്ചിട്ട് ചെയ്തവരെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കൊക്കെ അച്ചീവ്മെന്റ് അവാർഡ് ഉണ്ട്.
ഇത്രയും സെഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു എക്സാം, ഒരു അസസ്മെന്റ് നിങ്ങൾ എന്താ പറയാ അത് പാസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളേനെയും ആ ഒരു അച്ചീവ്മെന്റ് അവാർഡിലേക്ക് എടുക്കുന്നതാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്ത ആളുകളെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഒന്ന് അംഗീകരിക്കണം അല്ലേ. അത് നമ്മുടെ ഒരു ഇതിന്റെ ഭാഗമാണ്, കാരണം അവര് നമ്മളെക്കാൾ കുറച്ചും കൂടി കൂടുതൽ എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെയാവണം നിങ്ങളുടെ സ്റ്റഡീസിന് എന്താണ്, നിങ്ങൾ കുറച്ചും കൂടി എക്സ്ട്രാ വരണം. അപ്പോഴാണ് നമുക്ക് ഇപ്പോഴും ഇതൊരു കോമ്പറ്റേറ്റീവ് വേൾഡ് ആണ്, ഹെൽത്തി കോമ്പറ്റീഷൻ എല്ലാവർക്കും ഇടയിലും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ എടുത്തിട്ട് വേണം, അതായത് ഈ ഒരു അവാർഡ് അല്ലെങ്കിൽ ഈ ഒരു ഇതിന് ബെസ്റ്റ് പെർഫോമർ എന്നുള്ള ആ ഒരു ടൈറ്റിലേക്ക് വരാത്ത ആളുകൾ ഇത് ഒരിക്കലും ഒരു ഇതായിട്ട് എടുക്കരുത്, ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിൽ എടുക്കരുത്. പകരം ഇതൊരു മോട്ടിവേഷൻ ആയിട്ട് നെക്സ്റ്റ് ഇനി നമ്മൾ മന്തിന്റെ മീറ്റിംഗ് ഒക്കെ നടത്തുമ്പോൾ വീണ്ടും നമ്മളെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ മന്ത് ഒക്കെ നമ്മൾ അപ്പോഴും എടുക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ വേണം കേട്ടോ നമ്മൾ എടുക്കാനായിട്ട്. അപ്പൊ എന്തായാലും നമ്മളോട് അത്രയും ആക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും ഒരു ലിറ്റിൽ ബിറ്റ് എഫേർട്ട് കൂടുതൽ എടുത്തിട്ടുള്ള ആളുകൾക്ക് നമുക്കൊന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. സോ വാണി മാം, ആ സ്ക്രീനിൽ ഒന്ന് ഷെയർ ചെയ്യാവോ? ഓക്കെ, അപ്പൊ ബി എ ഹിസ്റ്ററിന്ന് നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഗൗരീനെയാണ്. അപ്പോ ഗൗരി, ഗൗരി ഇവിടെ ഉണ്ടോ? ഗൗരി പറ്റി പറയുകയാണെങ്കിൽ ഗൗരി വളരെ എന്താ പറയാ ഇതായിട്ട് ലൈക്ക് ഈ നമ്മൾ എടുത്തിട്ടുള്ള പെർഫോമൻസിൽ ഏറ്റവും കൂടുതൽ ആദ്യം തന്നെ ടാസ്ക്, ഇപ്പൊ ആളുടെ അത്യാവശ്യം പഠിച്ച് തന്നെ ആള് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗൗരി എന്ന് പറയുന്നത് വളരെ സ്പീഡിലെ ആൾക്കുള്ള ടാസ്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും സെഷൻ അറ്റൻഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും വളരെ ഇൻവോൾവഡ് ആയിട്ടിരിക്കുന്ന ഒരാ കുട്ടിയാണ്. ഓക്കെ, അപ്പോ ഗൗരി, ഗൗരി ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാവോ? കേക്കാവോ? കേക്കാണ്, പറഞ്ഞോളൂ കേട്ടോ. എന്ത് തോന്നുന്നു? പ്രതീക്ഷിച്ചില്ലായിരുന്നു. എന്തോ സർപ്രൈസ് ഗസ്റ്റ് എന്തോ ഉണ്ടാവുമെന്ന് വിചാരിച്ചു മാം. എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ സിഇഒ സാറോ അങ്ങനെ ആരെങ്കിലും വരുമെന്ന് വിചാരിച്ചു. സിഒ സാർ വരാനിരുന്നാണ്, അവൾക്ക് കുറച്ച് തിരക്കിന്റെ ഒരു ഇഷ്യൂ കാരണമാണ് കേട്ടോ. അപ്പൊ ഇനിയുള്ള സെഷൻസിലൊക്കെ ആളെ കാണാം, എന്തായാലും നിങ്ങളെ ആള് കണ്ട് സംസാരിക്കുന്നതായിരിക്കും കേട്ടോ. എന്തായാലും കൺഗ്രാചുലേഷൻസ്, ഇതേപോലെ തന്നെ എപ്പോഴും ബെസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഒരു ഡിഗ്രിയിൽ നമ്മുടെ ഒരു പഠനം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ താങ്ക് യു. ഓക്കെ എടാ, ശരി. സെഷൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു മാം. എല്ലാം അലുമിനി ടോക്ക് ഒക്കെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തായിരുന്നു. ആ അതുപോലെ പഠിക്കാൻ പറ്റിയ കൊള്ളാന്ന്. ഓക്കെ എടാ, ശരി കേട്ടോ. ഓക്കെ മാം, ഇനി നമുക്ക് അടുത്തത് ആരാന്ന് നോക്കാം. ഓക്കെ, പൊളിറ്റിക്കൽ സയൻസിൽ നിന്നും നമ്മൾ എടുത്തിരിക്കുന്നത് നിഖിലേനെയാണ്. അപ്പോ നിഖിലെ പറ്റി പറയുമ്പോൾ നിഖില കുറച്ച് അധികം സെഷൻസ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ എങ്കിലും നിഖില ഫസ്റ്റത്തെയൊക്കെ ഞാൻ അയച്ചു കൊടുത്ത വീഡിയോസ് ഒക്കെ കണ്ടിട്ട് മാം അതിന്റെ ഞാൻ ചെയ്യട്ടെ, ഇതല്ലേ ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ സ്പീഡിൽ ഇതെല്ലാം ചെയ്തു തന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്തായാലും നമുക്ക് നിഖിലോട് തന്നെ സംസാരിക്കാം അല്ലെ. നിഖില, യെസ് മാം, ഓക്കെ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പറഞ്ഞു. സന്തോഷം, തിരഞ്ഞെടുത്തതിൽ സന്തോഷം. ഞാൻ ഒരുപാട് പരിമിതികളില്ലെങ്കിലും എനിക്ക് പഠിക്കുകയാണ്, ക്ലാസ് കേൾക്കുകയാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഇത് അച്ചീവ്മെന്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. ഇതൊരു ചെറുതാണ്, മാം പറഞ്ഞു കഴിഞ്ഞു. എന്നാലും സന്തോഷം. ഓക്കെ താങ്ക് യു. ഓക്കെ, സെഷൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. അതല്ലേ ഞാൻ മാമിന്റെ അടുത്ത് പറഞ്ഞത്, ഇതിനെ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം ലേണേഴ്സിനെ കുറിച്ച് കേട്ടത് കൊണ്ടാണ് ഇതിനെ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം. അപ്പോ ഇപ്പൊ മക്കളെ പഠിപ്പിക്കുന്നു, അപ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് വന്നത്, പഠിക്കണം എന്നുള്ള ഒരു തോന്നൽ വന്നത്. അപ്പോ ക്ലാസ് ഒക്കെ സൂപ്പറാണ്. ഞാൻ മാമിന്റെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പർ ക്ലാസ് ആണെന്നൊക്കെ. നമുക്ക് വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാതും. നമുക്ക് മലയാളത്തിലാണ് ക്ലാസ് എടുക്കുന്നത്, പക്ഷെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കും. കോളേജിൽ പോയി പഠിക്കുന്ന പോലെ മനസ്സിലാവുന്ന രീതിയിലാണ് ഒക്കെ തന്നിട്ടുള്ളത്. അതുകൊണ്ട് നന്നായിട്ടുണ്ട്, ക്ലാസ് ഒക്കെ നന്നായിട്ടുണ്ട്. താങ്ക് യു മാം. താങ്ക് യു. ഇനി മാം നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എം എ ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ശ്രുതിനെയാണ്. ഓക്കെ, അപ്പോ നമുക്ക് എം എയിൽ ഒരു ശ്രുതി ഉണ്ട്, നമുക്ക് ബി എയിലും ഉണ്ട്, ഇത് നമ്മുടെ എം എയിലെ ശ്രുതിയാണ്. ശ്രുതി, ഓവർ ടു യു.
ഹലോ മാം, ഹലോ. ഞാനിപ്പോ ഹോസ്റ്റലിലാണുള്ള, കുറച്ച് റേഞ്ച് ഇഷ്യൂ ഉണ്ട്. ഇപ്പൊ പോകുന്നൊന്നും എനിക്ക് ഉറപ്പു പറയാൻ പറ്റത്തില്ല. എന്നാലും ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒട്ടും ബേസ് ഇല്ലാതെ വന്നിട്ട് എനിക്ക് ക്ലാസ് കേട്ടിട്ട് എന്നെ കൊണ്ട് പറ്റും എന്ന് തോന്നി. അതേപോലെ തന്നെ മെന്റർഷിപ്പ് ആയാലും ക്ലാസ്സസ് ആയാലും ഓറിയന്റേഷൻ പ്രോഗ്രാം ആയാലും നല്ലൊരു കോൺഫിഡൻസ് ആണ് എനിക്ക് തന്നത്. ഇപ്പൊ ഞാൻ ഇപ്പം കൂടെ തന്നെ എന്നെ ഇംഗ്ലീഷ് എടുക്കുന്നുണ്ട്. രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ട്. ഓക്കേടാ, ശ്രുതിയുടെ ഒരു എഫേർട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ ഒരു വീഡിയോ ക്രിയേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആളത് വീഡിയോ ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ ഓഡിയോയും അത്രയും എഫക്ട്, എന്താ പറയാ, അത് എടുത്ത് എഡിറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് തന്നിട്ട് ചെയ്ത് അത്രയും വണ്ടർഫുൾ ആയിട്ട് അത് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു ശ്രുതി. ഓക്കെ, അപ്പൊ ഇനി ഓക്കേടാ, ശരി. അപ്പൊ നമുക്ക് ഇനി പറയാനായിട്ട്, ഇനി നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഒരു ഇതിലോട്ട് കിടക്കുകയാണ്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ടൈം ടേബിൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്യും, ലോഞ്ച് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ മൂന്ന് സബ്ജക്റ്റിനെ, അതായത് എം എ ഹിസ്റ്ററിയുടെയും ബി എ ഹിസ്റ്ററിയുടെയും പൊളിറ്റിക്കൽ സയൻസിന്റെയും ടൈം ടേബിൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്ത് തരും. അപ്പൊ അത് എങ്ങനെ പഠിക്കണം എന്നൊന്ന് ഷെയർ ചെയ്യുക മാത്രമല്ല, അത് എങ്ങനെയാണ് അതിനെ ഫോളോ ചെയ്യേണ്ടതെന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ലേൺ വൈസിലെ അക്കാദമിക് കോർഡിനേറ്റർ ആയിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അശോക് സാർ ഇവിടെയുണ്ട്. സോ സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. സാർ? താങ്ക് യു അതിര മാം. ഓഡിബിൾ ആണെന്നല്ലേ? യെസ് സാർ, ഒഡിബിളാണ്. ഗുഡ് ഈവനിങ്. അപ്പോൾ നിങ്ങൾക്ക് അതിര മാം അല്ലെങ്കിൽ ബാക്കി മെന്റേഴ്സ് ഇവിടെ ഉണ്ടായ എല്ലാ മെന്റേഴ്സും നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും നമ്മളുടെ 9 സെഷൻസ് എന്തൊക്കെയായിരുന്നു, എന്തൊക്കെയായിരുന്നു ഓരോ സെഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനത്തെ ഒരു ബ്രിഡ്ജ് കോഴ്സ് പോലെയാണ് ഇപ്പോൾ നമ്മൾ ഒരു 10 ദിവസമായിട്ട് സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത്. ആൻഡ് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്കുള്ള ഒരു കാര്യമാണ് നമ്മൾ അക്കാഡമിക്കിൽ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡീസ് മുന്നോട്ട് പോകാനാണ് നിങ്ങളിപ്പോൾ ലേൺ വൈസ് ആണെങ്കിലും ഇഗ്നോ ആണെങ്കിലും ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ അതിനുവേണ്ടി തന്നെ നിങ്ങൾക്ക് ഏറ്റവും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ടൈം ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അല്ലെ, നിങ്ങളിപ്പോൾ സ്കൂളിലോ കോളേജിലോ ഒക്കെ നമ്മൾ ചേർന്ന് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഏതൊരു ക്ലാസ്സിൽ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 10th വരെ പഠിക്കുകയാണെങ്കിലും ഏതൊരു ദിവസം ഏതൊരു ഇതിലും ഫസ്റ്റ് ദിവസം നമുക്ക് എന്താ തരിക, നമ്മുടെ ടൈം ടേബിൾ ആയിരിക്കും ടീച്ചേഴ്സ് വന്ന് നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ് വന്ന് തരിക. സോ നമ്മുടെ ലേൺ വൈസും അതുപോലെ തന്നെ നമുക്ക് ഓരോ ദിവസവും നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്ത് ഇവിടുന്ന് കോഴ്സ് ഔട്ട് ആയിട്ട് പോകുന്നവരെ ഓരോ ദിവസവും നിങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് വേണ്ടി സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മളത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അത് വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു അക്കാഡമിക് ജേർണി മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ഞാൻ ഇപ്പൊ ആതിര മാം പറഞ്ഞ പോലെ മൂന്ന് മൂന്ന് ബാച്ച് ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ്, ബി എ ഹിസ്റ്ററി, എം എ ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ ഓരോന്നിന്റെ ഓരോ ബാച്ചസിനും 1 by 1 ആയിട്ട് ഞാൻ ആ ടൈം ടേബിൾ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഞാൻ ലോഞ്ച് ചെയ്യപ്പോൾ എല്ലാവരുടെയും പെർമിഷനോട് കൂടി നിങ്ങളുടെ ഈ ഒരു ജൂലൈ 24 ബാച്ചിന്റെ ടൈം ടേബിൾ ലോഞ്ച് ചെയ്യാണ്. കാണാൻ പറ്റുന്നുണ്ടോ ആതിര മാം? ഓക്കെ. അപ്പോ ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ബി എ ഹിസ്റ്ററി ജൂലൈ 2024 ബാച്ച്. നിങ്ങൾക്കറിയാം നമ്മൾ ബി എ ഹിസ്റ്ററി രണ്ട് നമ്മൾ 4 year പ്രോഗ്രാമും 3 year പ്രോഗ്രാമും എടുത്ത ലേണേഴ്സ് ഉണ്ടെന്ന് അറിയാം. അപ്പൊ ഞാൻ ആദ്യം 3 year പ്രോഗ്രാമിന്റെ ടൈം ടേബിൾ ആണ് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്ന് നോക്കുക, നിങ്ങൾക്ക് 3 year നമുക്ക് നമ്മളെ മൊത്തം ഇത് ബി എ ഹിസ്റ്ററി ആണെങ്കിലും ബി എ ഹിസ്റ്ററി 4 year ആണെങ്കിലും 3 year ആണെങ്കിലും ബി എ പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിലും എം എ ഹിസ്റ്ററി ആണെങ്കിലും ഏത് കോഴ്സ് ഇപ്പൊ നിങ്ങൾക്കൊക്കെ നിങ്ങൾ ആ ഒരു സെമസ്റ്റർ സിസ്റ്റം അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്, ഇയർലി ആണ് നിങ്ങൾ എക്സാം എഴുതുന്ന പോലെ എക്സാം എഴുതുന്ന രീതിക്കാണ്. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ മൊത്തം ടൈം ടേബിളിൽ നമ്മളെ രണ്ട് ഫേസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓഗസ്റ്റ് ടു ഒരു ഡിസംബർ ഫേസും അതുപോലെ ജാൻവരി ടു ജൂൺ ആയിട്ട് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം നമ്മൾ ബാക്കി യൂണിവേഴ്സിറ്റീസ് പോലെയെല്ലാം ഇഗ്നോയുടെ കേസിൽ എക്സാംസ് എന്ന് പറഞ്ഞാൽ ഡിസംബറിലെ ടേം എൻഡ് എക്സാംസ് ആണെങ്കിൽ അത് ഡിസംബർ 1 തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ജൂലൈത്തെ ടേം എൻഡ് എക്സാം ജൂൺ ടേം എൻഡ് എക്സാം ആണെങ്കിൽ ജൂൺ 1 തന്നെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ തന്നെയാണ് ഇഗ്നോയുടെ എക്സാംസും കാര്യങ്ങളും ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങളുടെ സ്റ്റഡീസ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഈ ജൂലൈയിലെ അഡ്മിഷൻ എടുത്ത ലേണേഴ്സ് ആണെങ്കിൽ ജൂൺ 1 എക്സാം ഉണ്ടാകുന്ന രീതിക്ക് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. അതിൽ ഏറ്റവും ജൂൺ 1 സ്റ്റാർട്ട് ചെയ്യുന്ന പക്ഷേ നിങ്ങളുടെ സബ്ജക്ട് ചിലപ്പോൾ ജൂൺ 1 ആയിരിക്കാം അല്ലെങ്കിൽ ജൂൺ 1 ആയിരിക്കാം, സെക്കൻഡ് വീക്ക് അങ്ങനെ വരാം. പക്ഷെ എന്തായാലും ജൂൺ 1 മൊത്തമായിട്ടുള്ള ടൈം എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ 8 subject ആണ് ഇപ്പൊ BA, അതുപോലെ BA ഹിസ്റ്ററി ആണെങ്കിലും BA പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിലും 8 subject ആണ് നിങ്ങൾക്ക് പഠിക്കാണ്ടായിരിക്കുക. അപ്പൊ അത് നമ്മൾ 4 4 ആയിട്ട്
കിട്ടിയ നാല് സബ്ജക്ട് ഈ ഒരു ഓഗസ്റ്റ് ടു ഡിസംബർ പറഞ്ഞ ടൈം ഫ്രെയിമിലും, നെക്സ്റ്റ് നാല് സബ്ജക്ട് എപ്പോഴാണ് ജാൻവരി ടു ജൂൺ പറഞ്ഞ ടൈം ഫ്രെയിമിലാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ആദ്യത്തെ നാല് പേപ്പറിന്റെ ടൈം ടേബിൾ ആണ് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കുക. ഇത് ബി എ ഹിസ്റ്ററി ജൂലൈ 20 ഐ മീൻ 3 ഇയർ പ്രോഗ്രാമിനാണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാരണം നിങ്ങൾക്ക് മൺഡേ മുതൽക്കാണ് കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് മൺഡേ രണ്ട് പേപ്പറാണ്, രണ്ട് ക്ലാസ് ആണ് കാണുക. ഒന്ന് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പറഞ്ഞ പേപ്പറിന്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ എന്റെ ലെസൺ വണ്ണും ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ കാണാണ്ടായിരിക്കും അല്ലെ. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ഡേ 6-ാം തീയതി എന്നാണ് ബ്ലോക്ക് ലെസൺ 2 ലെസൺ 3 അങ്ങനെ കണ്ടിന്യൂസ് ഐ മീൻ മൂവ് ഫോർവേഡ് ചെയ്യുക. അങ്ങനെ ആയി കഴിഞ്ഞാൽ 10-ാം തീയതി ആകുമ്പോഴേക്ക് എന്നാൽ ലെസൺ 10 ലെസൺ 11 കഴിയുമ്പോൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ ഒരു ബ്ലോക്കിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഈ വെറുതെ വീഡിയോസ് മാത്രമാണോ കാണേണ്ടത്? അല്ല, നിങ്ങൾ ആ വീഡിയോസിന്റെ കൂടെ ആ ഒരു ബ്ലോക്കിൽ വരുന്ന ആ ഒരു നിങ്ങളുടെ ആപ്പിൽ ആ ഒരു പെർട്ടിക്കുലർ ഫോൾഡറിൽ വരുന്ന എസ് എൽ എംസ് നിങ്ങൾ വായിച്ചിരിക്കണം. ഇപ്പൊ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ കൂടെ ചിലപ്പോൾ വർക്ക് ബുക്കും വർക്ക് ബുക്ക് ആൻസർ ഫയൽസ് കാണും. അപ്പൊ അത് ചെയ്തു പോകണം. അതല്ല ഇനിയിപ്പോ വേറെ കോർ പേപ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിന്റെ കൂടെ വരുന്നുണ്ടാവുക. നമ്മൾക്ക് വാല്യൂ ആഡഡ് നോട്ട്സ് എക്സാം ചെയ്യണം, അപ്പൊ അത് ഫോളോ ചെയ്യണം. ഒബ്ജക്റ്റീവ് ടെസ്റ്റിനെ അത് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെ ഒരു ദിവസം നമുക്ക് രണ്ട് ടൈം കൂടെ കൊടുക്കുന്നത്, 10:30 AM 7:30 PM. അതിനർത്ഥം അപ്പൊ നമ്മൾ വീട്ടിൽ ഫുള്ളി ഡിവോട്ടഡ് ആയിട്ട് സ്റ്റഡീസിന് വേണ്ടി മാത്രം ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടൈം തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതല്ല, നിങ്ങൾ മിക്ക ആൾക്കാരും അങ്ങനെ ആയിരിക്കും, നിങ്ങൾ വർക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് ഒത്തിരി ബിസി ആയിട്ടുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ ഡേ എന്ന് വെച്ചാൽ ഇപ്പൊ ഓഗസ്റ്റ് 5 കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ രണ്ട് ലെസൺസും കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രി 11 മണിക്ക് ഇരുന്ന് തുടങ്ങി 11 മണി ആകുമ്പോൾ എന്ത് ചെയ്യാം, ഇത് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ കംഫർട്ടബിൾ ഇതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോയി കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ ആ ദിവസം ആകുമ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അതിന്റെ കൂടെ ഇനി നിങ്ങൾ കാണുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ നിങ്ങളൊരു പേപ്പർ എടുത്ത് എന്ത് ചെയ്യാം, അത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്കൊരു ഓഗസ്റ്റ് 12, 13 ഒക്കെ ആയിരുന്നു കൂടെ എല്ലാം കൂടെ ഹലോ ലൈവ് സെഷൻസ് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പൊ ഈ ലൈവ് സെഷൻസിൽ എയ്തർ മെന്റർ ഓർ ഫാക്കൾട്ടി നിങ്ങളായിട്ട് ഒരു സൂം മീറ്റിംഗിൽ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തു തരും. ഓർ എൽസ് നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്കിന്റെ ഒരു സമ്മറി നിങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെ ആ ഒരു ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് ഡേ നമുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്ലോക്ക് 2 അല്ല ബ്ലോക്ക് 2 ലെസൺസ് ഇതുപോലെ കണ്ടുവരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് സാറ്റർഡേ കഴിഞ്ഞിട്ട് സൺഡേ ക്ലാസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലൈവ് സെഷൻസ് 2 ദിവസം, ഒരു ദിവസമേ ക്ലാസ് ലൈവ് സെഷൻസ് ഉണ്ടാവുള്ളൂ. മിക്കതും ഈ ദിവസം തന്നെ നമ്മൾ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ കാരണം ഫാക്കൾട്ടിയുടെ അവൈലബിലിറ്റി കൂടി അനുസരിച്ചാണ്. ഇവിടെ 2 ദിവസം പറഞ്ഞാൽ 2 ദിവസം ലൈവ് ഉണ്ടാവും അല്ലെങ്കിൽ മീൻ ചെയ്യുന്നത് ഒരു ദിവസമേ ലൈവ് ഉണ്ടായിട്ടുള്ള, ഒരു ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ ലെസൺ 6 നിങ്ങൾക്ക് വായിച്ച് അന്ന് കണ്ടപ്പോൾ ഒന്നും കൂടി കാണണം, അത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ദിവസങ്ങളിൽ അതൊന്നും കൂടി റീവാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി നമ്മൾ വെച്ചിട്ടാണ് ടൈം ടേബിൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ബ്ലോക്ക് 2 നമുക്ക് ഓഗസ്റ്റ് 20-ാം തീയതി കഴിഞ്ഞാൽ അതിന്റെ ലൈവ് സെഷൻസ് ആണ് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവുക. ആൻഡ് അങ്ങനെ ബ്ലോക്ക് 3 ഇപ്പൊ ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 2 കൂടി ബ്ലോക്ക് 3 ഫുൾ ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പേപ്പർ ഐ മീൻ ആ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന് 3 ബ്ലോക്കുകൾ അത് കംപ്ലീറ്റ് ആയി. ഇത് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്, നിങ്ങൾ അതിന്റെ വീഡിയോസ് ഫുള്ള് കണ്ടു, ലൈവ് സെഷൻസ് കണ്ടു, ഐ മീൻ എസ് എൽ എം വായിച്ചു, അതിന്റെ നമ്മുടെ ആപ്പിൽ കൊടുത്ത നോട്ട്സ് റീഡ് ചെയ്തു, ആൻഡ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ ഡൗട്ടും ക്ലിയർ ചെയ്ത് ലൈവ് സെഷൻസും കണ്ടിട്ടാണ് നിങ്ങൾ ആ ഒരു സബ്ജക്ട് അങ്ങ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന സബ്ജക്ട് നിങ്ങളെ കോർ പേപ്പറായ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 1 തന്നെയാണ്. അപ്പൊ അതിന്റെ ഇതുപോലെ സെയിം പാറ്റേൺ നിങ്ങൾ അത് പോലെ കാണുക. നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ലൈവും ആ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓരോ ദിവസം അതിന്റെ ലൈവ് സെഷൻസും കാര്യങ്ങളും വരും. അതിന്റെ 3 ബ്ലോക്ക് നമ്മുടെ അടുത്ത പേപ്പർ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ പേപ്പറാണ്. നിങ്ങൾക്കറിയാം നിങ്ങൾ സിലബസ് ഡീകോഡ് സമയത്ത് ആദിരാമയം പറഞ്ഞു തന്നിട്ടായിരിക്കും എൻവയോൺമെന്റൽ ഡീകോഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഉള്ള പേപ്പറാണ്. എന്നാലും അതിന്റെയും ലൈവ് സെഷൻസ് നമ്മൾ തരുന്നുണ്ട്. അതും 4 ബ്ലോക്കിന്റെ ലൈവ് സെഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യയുടെ 3 ബ്ലോക്കാണ് അവിടെ ചെയ്തത്. അപ്പൊ 4-ാമത്തെ ബ്ലോക്ക് ഇവിടെ നമ്മൾ ഒരുമിച്ച് ഒരേ ബ്ലോക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേണ്ട ഒരു മടുപ്പ് വേണ്ട എന്ന് വെച്ചൊരു ഇട്ട് നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ട് നമ്മൾ ബ്ലോക്ക് 4 വെച്ചതാണ്. സോ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അപ്പൊ 3 പേപ്പർ ആയില്ലേ. നമ്മൾ ആദ്യം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കഴിഞ്ഞു, പിന്നെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് കഴിഞ്ഞു, ഹിസ്റ്ററി ഓഫ് ഇന്ത്യയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന നിങ്ങൾക്ക് 4-ാമത്തെ പേപ്പറായ ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്നത് 6 ബ്ലോക്കുള്ള പേപ്പറാണ്. സോ അതും കംപ്ലീറ്റ്, അതും ഇത് സെയിം മെത്തേഡ് ആട്ടോ, പേപ്പർ മാറുന്നുണ്ട് എന്നുള്ളൂ, നമ്മൾ ചെയ്ത പ്രോസസ് ഒക്കെ സെയിം ആണ്. നിങ്ങൾ ഏതൊരു ദിവസത്തെ ലെസൺസ് എടുത്ത് കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം, ആ ലെസൺസ് ആദ്യം റെക്കോർഡർ ക്ലാസ് കാണണം, എസ് എൽ എം വായിക്കണം, വാല്യൂ ആഡഡ് നോട്ട്സ് എക്സാം വീഡിയോ, അതിനുള്ള നോട്ട്സ് ചിലപ്പോൾ ആ സില സബ്ജക്റ്റിന് സ്പെസിഫിക് ആയിട്ടായിരിക്കും. ഇപ്പൊ ഇംഗ്ലീഷ് പോലത്തെ പേപ്പർ ആണെങ്കിൽ നമുക്ക് വർക്ക് ബുക്കും വർക്ക് ബുക്ക് ആൻസർ ഫയൽസ് ആയിരിക്കും, അല്ലാത്ത പേപ്പേഴ്സ് ആണെങ്കിൽ വാല്യൂ ആഡഡ് നോട്ട്സും എക്സാം പീഡി ആയിരിക്കും. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എല്ലാത്തിനും കോമൺ ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് വരും. സോ നോക്കിയാൽ നിങ്ങൾ നവംബർ 26 ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ കോഴ്സിലെ 4 പേപ്പർ ഫുൾ ആയിട്ട് കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് നവംബർ 2 ഡിസംബർ 24 വരെ നിങ്ങൾക്ക് ഇവിടെ കണ്ടു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മോക്ക് എക്സാം, സ്റ്റഡി ലീവ് ഫോർ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 1, സ്റ്റഡി ലീവ് ഫോർ ജെൻഡർ സെൻസിറ്റീവ്, ഇതിനൊക്കെ മീൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട്, നിങ്ങൾക്ക് ഒന്നും കൂടി കാണേണ്ട ലെസൺസ് ആണെങ്കിൽ ഒരു മന്തിൽ എന്ത് ചെയ്യാം, വീണ്ടും
വീണ്ടും അത് റിവാച്ച് ചെയ്യാം. ഓർ മോക്ക് എക്സാം പറഞ്ഞ നമ്മൾ ലേൺ വൈസ് ഇപ്പൊ മോക്ക് എക്സാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു, പക്ഷെ അത് എക്സാംസിന് തൊട്ട് മുന്നേ ജൂൺ അടുത്ത ജൂണിൽ അല്ലെങ്കിൽ മെയ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാംസ് വരിക. മോക്ക് എക്സാം ഇവിടെ നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ ആപ്പിൽ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും, ഇഗ്നോ പ്രീവിയസ് ഇയർ ടി ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പറഞ്ഞ ഫോൾഡർ ഉണ്ടായിരിക്കും. ആ ഫോൾഡറിൽ പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ആൻസർ ചെയ്ത് നോക്കാം, എല്ലാം കിട്ടുന്നുണ്ടോ, നിങ്ങൾ പഠിച്ചതൊക്കെ വർത്ത് ആണോ കിട്ടുന്നുണ്ടോ നോക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത്രയും നാല് സബ്ജക്ട് നിങ്ങൾക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇത്രയാണ് നമുക്കൊരു ഇനി എന്ത് ചെയ്യും, ഒരു 5-6 ദിവസം ഡിസംബർ ലാസ്റ്റ് നിങ്ങൾക്ക് 5-6 ദിവസം കഴിഞ്ഞ് ജാനുവരി ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അടുത്ത 4 സബ്ജക്ടിന്റെ ടൈം ടേബിൾ ഇതുപോലെ അനലൈസേഷൻസും കാര്യങ്ങളായിട്ടാണ് നിങ്ങൾക്ക് മെന്റർ അയച്ചത്. ഇതാണ് ഇപ്പൊ നിങ്ങളുടെ ബി എ ഹിസ്റ്ററി 3-ഇയർ പ്രോഗ്രാമിന്റെ ആണെങ്കിൽ ബി എ ഹിസ്റ്ററി നമുക്ക് 4-ഇയർ ഐ മീൻ 4-ഇയർ ആണെങ്കിൽ വ്യത്യാസങ്ങളൊന്നുമില്ല, സെയിം പാറ്റേൺ. നിങ്ങൾക്ക് അറിയാം 4-ഇയറും 3-ഇയറും തമ്മിൽ കുറച്ച് ടൈം ടേബിളിൽ ഐ മീൻ സബ്ജക്റ്റിലെ വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് 4-ഇയർ പ്രോഗ്രാമിന് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പഠിക്കുക അല്ലെങ്കിൽ പകരം കുറെ എന്താ പറയുക പ്രൊഫഷണൽ സബ്ജക്ട്സും ഐ മീൻ നമുക്ക് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസും അങ്ങനത്തെ ഒക്കെയാണ് വരുന്നത്, സ്കിൽ സ്പെസിഫിക് ഒക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഫസ്റ്റ് സബ്ജക്ട് ഇവിടെ ഓണ്ടർപ്രണർഷിപ്പ് ആണ്, ഈ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അതുപോലെ ആ സബ്ജക്റ്റ് ഓരോ സബ്ജക്റ്റും കഴിഞ്ഞ് ഇവിടെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് കോമൺ ആണ് രണ്ട് ബാച്ചിലും, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ പഠിക്കാണ്ട്. സോ അത് കഴിഞ്ഞ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് രണ്ട് പേപ്പർ കോമൺ ഉണ്ട്, അതും സെയിം മോഡിൽ പോവുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് 17 ഒക്ടോബർ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം ടേബിൾ ഇട്ടിട്ടില്ല, അത് ഇതുപോലെ തന്നെയാണ്. 18 ഒക്ടോബർ മുതൽക്ക് നവംബർ 26 വരെ നിങ്ങൾക്ക് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പേപ്പറിന്റെ ടൈം ടേബിൾ ആണ്. ഈ വാല്യൂ എഡ്യൂക്കേഷൻ പറഞ്ഞ ഇഗ്നോ 4-ഇയർ കോഴ്സ് 4-ഇയർ പ്രോഗ്രാം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അതിന്റെ വാല്യൂ എഡ്യൂക്കേഷൻ സിലബസ് 2 ആഴ്ച മുന്നേ വന്നാൽ അപ്പൊ അതിന്റെ റെക്കോർഡ് ക്ലാസ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ഇത്രയും ഈ 3 സബ്ജക്ട് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് വരും, അതിന്റെ റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും. ഈ പറഞ്ഞ സെയിം കാര്യം ഞാൻ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് തന്നെ പറഞ്ഞത് മാത്രം, ഇങ്ങനെ ഇത് ഈ ഒരു മോഡൽ തന്നെ ആയിരിക്കും വരിക നമ്മളുടെ എന്താ പറയാ 4-ഇയറിന്. ഇനി ബി എ പൊളിറ്റിക്കൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നോക്കി കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് അത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ല, നമ്മൾ 2 കോർ പേപ്പർ ആണ് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ബി പി എസ് സി പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ ഇന്ത്യ പറഞ്ഞ പേപ്പർ. അതിന്റെ 4 ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 5-6 ബ്ലോക്ക് ഉണ്ട് കേട്ടോ, അപ്പൊ ബ്ലോക്കിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്, 6 ബ്ലോക്ക് ഉണ്ട് അതിന്. 6 ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ഡെമോക്രസി ഇൻ ഇന്ത്യയാണ്, ബി പി എസ് സി 102 ആണ് വരുന്നത്, അതിന് 3 ബ്ലോക്കാണ്. സെയിം പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ സെയിം, ലെസണിന്റെ ടൈം ഉണ്ട് അത് സെയിം ആണ്, സബ്ജക്റ്റിൽ മാത്രമാണ് ഇവിടെ ഡിഫറൻസ് വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻവയോൺമെന്റ് സ്റ്റഡീസ് കോമൺ പേപ്പർ ആയിട്ട് വരും, ആ കോമൺ പേപ്പർ എൻവയോൺമെന്റ് സ്റ്റഡീസ് കഴിഞ്ഞാൽ നിങ്ങൾക്കും ജെൻഡർ സെൻസിറ്റൈസേഷൻ ആയിട്ട് 2 പേപ്പർ മാത്രമേ വ്യത്യാസമുള്ളൂ പൊളിറ്റിക്കൽ സയൻസ് ആയിട്ട്, ബാക്കി 2 കോമൺ ആണ്. അത് കഴിഞ്ഞ സെയിം പോലെ തന്നെ നിങ്ങൾക്ക് നവംബർ 20 നമ്മൾ അപ്പൊ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ആ പാറ്റേൺ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ തുടങ്ങി ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമുക്ക് അവസാനിക്കുന്ന രീതിക്കാണ് മൊത്തം ടൈം ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ഡിസംബർ എൻഡ് കഴിയുന്ന രീതിക്ക് നമ്മളത് ഡിസംബർ 24 ആ ഒരു സബ്ജക്ട് വരും, നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിൽ മാത്രം ഡിഫറൻസ് ഉള്ളൂ. ഇപ്പൊ ഇത് 3 UG ആണ്. ഇനി എം എ ഹിസ്റ്ററിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ, എം എ ഹിസ്റ്ററി വന്നല്ലോ അല്ലെ അതിലാ മാം. യെസ് സർ വന്നിട്ടുണ്ട്. ഞാൻ ഓഡിബിൾ അല്ലേ? ആ കാണാം കാണാം, ഞാൻ പെട്ടെന്ന് മൈക്ക് ഓൺ ആക്കി ഇരിക്കാം. എം എ ഹിസ്റ്ററിയുടെ കേസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 പേപ്പർ പഠിക്കാനില്ല, 6 പേപ്പറാണ് പഠിക്കാനുണ്ടാവുക. സോ നിങ്ങൾക്ക് ഇതിന്റെ എംഎയുടെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേപ്പറിന്റെ എണ്ണം കുറഞ്ഞു പറഞ്ഞ കാര്യം ബ്ലോക്കിന്റെ എണ്ണം കൂടുതല, 8 ബ്ലോക്കും 9 ബ്ലോക്കും ഒക്കെ വരും. നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ഒരു ബ്ലോക്ക് തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു പി ജി ലേണർ സാമ്പത്തിന് അതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഏതെല്ലാം ലെസൺ ടൈം 7:30 PM എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറേ നിങ്ങൾക്ക് കാണാനുണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ അതിൽ ഓരോ ലെസൺസ് കാണുക, അതിന്റെ ലൈസൻസും കാര്യങ്ങളും, ഈ ലെസൺസ് കാണുന്നതിന്റെ കൂടെ എന്ത് ചെയ്യണം, അതിന്റെ വാല്യൂ ആഡഡ് നോട്ട്സും എക്സാം പിഡിയും അല്ലെങ്കിൽ SLM വായിച്ചിരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ കോഴ്സിനും കോമൺ ആണ്. അത് ആ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ നിങ്ങൾക്ക് നോക്കി തന്നെ കഴിഞ്ഞാൽ കാണാം. നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു ഒക്ടോബർ 12 ഒക്കെ ആകുമ്പോഴാണ് ആ ഒരു പേപ്പർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആൻഡ് അതിനുശേഷം അടുത്ത പേപ്പറും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ കിട്ടിയത് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഈ ടൈം ടേബിൾ വെച്ചിട്ടാണ് നിങ്ങൾ ഫോളോ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എയിമോട് കൂടിയായിരിക്കും നിങ്ങൾ വന്നിട്ടുണ്ടാവുക, അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. അതിന് ലേൺ വൈസിന്റെ എല്ലാവിധ സപ്പോർട്ടും, നിങ്ങളെ മെന്റേഴ്സ് നിങ്ങൾക്കൊരു മെസ്സേജിന്റെ ദൂരത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ലേൺ വൈസിലെ എല്ലാവരും എല്ലാ ആൾക്കാരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളുടെ എയിമിലോട്ട് എത്തിപ്പെടാൻ പറ്റട്ടെ. എന്താ പറയുക, ഫ്ലൈയിങ് കളേഴ്സിൽ തന്നെ നിങ്ങൾക്ക് ഇത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ.
എന്താ നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ച് എന്നെ ഫോളോ ചെയ്യുക. ഈ ഒരു സെഷന് ശേഷം അല്ലെങ്കിൽ ഇന്നോ നാളെ ആയിട്ട് നിങ്ങളെ മെന്റൽസ് ടൈം ടേബിൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ഇത് വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോയി എം എ ഹിസ്റ്ററിയുടെ എന്തോ എനിക്ക് നെറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നിർത്തിയ ടോപ്പ് ആക്കി. ഇവിടെ എം എ ഹിസ്റ്ററി ഒക്ടോബർ 31 വരെയുള്ള ടൈം ടേബിളാണ് നമ്മൾ തന്നിരിക്കുന്നത്. അതിനുശേഷം ബാക്കി കണ്ടിന്യൂ ചെയ്ത് ഡിസംബറിലും നിങ്ങൾക്ക് ഉണ്ടെന്ന് കുറച്ചധികം പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ഡിസംബറിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന രീതിക്ക് നമ്മൾ ഡിസംബർ 2 വരെ ടൈം ടേബിൾ ഇട്ടിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പൊ അത് ഇത് ഒക്ടോബർ 30 നവംബറിനും ഡിസംബറിനും ടൈം ടേബിൾ ഒരുമിച്ച് ആക്കിയിട്ട് ഒക്ടോബർ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും മെന്റേഴ്സിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ്. സോ ഈ ഒരു മെത്തേഡ് വെച്ച് തന്നെ പഠിക്കുക. ഇപ്പൊ നാല് ടൈം ടേബിൾ, ഡിഫറെന്റ് ടൈം ടേബിൾസ് ആണെങ്കിലും അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെയിം ആണ്, പറഞ്ഞ മെത്തേഡുകൾ സെയിം ആണ്, സബ്ജക്റ്റുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്, നല്ല രീതിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സർവേഷനെ അനുഗ്രഹിക്കട്ടെ. ആൻഡ് താങ്ക് യു. താങ്ക് യു സർ. അപ്പോൾ നിങ്ങൾക്ക് ടൈം ടേബിൾ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിക്ക് തന്നെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അത് ഫോളോ ചെയ്യുക. അപ്പോ നമ്മളുടെ ഇനി സെക്ഷനിൽ വാണിയ മാം ഇവർക്ക് ഒരു സർപ്രൈസ് കൊടുത്താലോ എല്ലാവർക്കും ഉള്ളത്. പിന്നെന്താ, ഓക്കെ അല്ലേ? അപ്പോ നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളെ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന്, ഞാൻ നേരത്തെ വാക്കുകളിലൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി നമുക്കത് വിഷ്വലി ഒന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എല്ലാ സെഷൻസ് എന്നുള്ളത്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒരു തംസ് അപ്പോ ചാറ്റ് ബോക്സിൽ ഒരു ഓക്കെ ഒക്കെ അയക്കും. Virtual journey through the vibrant and unforgettable moments of the July 2024 batch. Together, we've embarked on a path of discovery and growth, experiencing both challenges and triumphs. Let's revisit these cherished times as we celebrate the bonds and insights we've gained. Sessions conclude, the bonds and memories we've forged will endure. Okay, video കണ്ടിട്ട് എങ്ങനെയുണ്ട്? നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റിയില്ലേ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം? How is it? എല്ലാ സെഷൻസ് ചേർന്നില്ലേ? കഴിഞ്ഞ ഇത്രയും മണിക്കൂർ നടന്ന അല്ലെങ്കിൽ ഇത്രയും ദിവസവും നമ്മൾ കണ്ടക്ട് ചെയ്ത സെഷൻസ് നമുക്ക് എന്താണ് പെട്ടെന്ന് ഒരു വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ പാസ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനിയും നമ്മൾക്ക് അറിയേണ്ടത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ്. ഈ 10 സെഷൻസ് ഞങ്ങളുടെ ഒപ്പം അറ്റൻഡ് ചെയ്തത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് നമുക്കൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. അപ്പൊ നമ്മൾ വിളിക്കുന്നില്ല, നിങ്ങൾ വോളണ്ടറിലി പറയുന്നതായിരിക്കും ഞങ്ങൾക്ക് സന്തോഷം. അപ്പൊ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു, ഏത് സെഷനാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെഷൻ ഏതായിരുന്നു എന്ന് നിങ്ങളൊന്ന് പറയാം.
ആരാണ് ആദ്യം വരുന്നത്? ഭാവി ഹിസ്റ്റോറിയൻസും പൊളിറ്റിക്കൽ വർക്കേഴ്സ് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഏത് മേഖലയിലോട്ട് വേണമെങ്കിലും തിരിയാവുന്ന ആളുകളാണ്. സോ ഒരു ചമ്മലോ ഇതൊന്നും പാടില്ല, നമ്മള് വളരെ സോഷ്യലി ബിഹേവ് ചെയ്യേണ്ട ആളുകളാണ്. അപ്പോൾ ആരാദ്യം വരും? ഞാൻ വരട്ടെ. യെസ് വരൂ. ക്യാം ഓൺ ചെയ്യണോ? ആ ഓൺ ചെയ്താൽ നന്നായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെഷൻ നമ്മുടെ ഫസ്റ്റ് സെഷൻ ആയിരുന്നു. നമ്മൾ ഓക്കേ. ഗെയിംസ് ഒക്കെ ചെയ്തത് നല്ല ഫൺ ആയിരുന്നു. ഫസ്റ്റ് ദിവസം നല്ല പേടി ഉണ്ടായിരുന്നു, ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാനും സംസാരിക്കാനൊക്കെ നല്ല പേടിയും പ്രയാസവും ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് സെഷനോടെ തന്നെ എല്ലാവരും മാറ്റി തന്നു. അപ്പൊ നല്ല കോൺഫിഡൻസ് ബൂസ്റ്റ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ സെഷനും നല്ല എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് ആപ്പ് യൂസ് ചെയ്യുന്നതായാലും എല്ലാം വളരെ ബേസിക് കാര്യങ്ങൾ മുതലേ പറഞ്ഞു തന്ന് എല്ലാം ചെയ്ത് തന്ന് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഇത്രയുള്ളൂ ഞാൻ പറയാം. ആണോ? താങ്ക് യു. ഇനി ആരാണ് വരുന്നത്? നല്ലതായിരുന്നു മാം. ഇപ്പം ശ്രുതി പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സെക്ഷൻ സൂപ്പർ ആയിരുന്നു. എന്താ പറയാ, നമ്മളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നല്ല അടിപൊളി. എല്ലാ കളികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സൂപ്പർ ആയിരുന്നു. ബാക്കിയുള്ളതും അതേ അടിപൊളി. പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഒരു ഇതായിട്ട് തോന്നിയത്, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എന്ത് ഒക്കെ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എന്തെല്ലാം ചെയ്യാന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നില്ലേ. ഇതിന്ന സബ്ജക്ട് എടുത്തിട്ട് അത് ഏതെല്ലാം രീതിയിൽ നമുക്ക് എങ്ങോട്ട് അങ്ങനെ ചെയ്യാന്നുള്ള, അത് എനിക്ക് ഭയങ്കര ഉപകാരമായിട്ട് തോന്നി. കാരണം ജസ്റ്റ് ഒരു എം എ എന്നുള്ള രീതിയിൽ എടുത്തതായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത്രയും ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമെന്നൊക്കെ ഉള്ളത് ഭയങ്കര, അതെനിക്ക് ഏറ്റവും നല്ല എന്താ പറയാ, നമുക്ക് ഭയങ്കര ഒരു സപ്പോർട്ടായിട്ട് തോന്നി മാം. ബാക്കിയെല്ലാം മെൻസ് ആൻഡ് ഞങ്ങളെ മെൻസാണ് ആതിര മാം. അത് മാമിന്റെ സപ്പോർട്ട് എന്ന് വെച്ചാൽ നമുക്ക് അത്രയും എന്താ പറയാ, ഇനി ആ പഠിക്കാം അങ്ങനെയൊക്കെ തോന്നുന്ന സപ്പോർട്ട്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് എല്ലാവരോടും. താങ്ക് യു. ഓക്കെ എടാ, താങ്ക് യു. അപ്പൊ ശ്രുതി, നമ്മൾ എന്താ അർച്ചന, നമുക്ക് ഇങ്ങനത്തെ സെഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓണം ക്രിസ്മസും ഒക്കെ നമ്മൾ ആഘോഷിക്കും. നിങ്ങളൊരു റെഗുലർ കോളേജിലല്ല പഠിക്കുന്നത് എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊന്നും മിസ് ഔട്ട് ആവില്ല. ഇവിടെ വെർച്വൽ പ്ലാറ്റ്ഫോമിൻ്റെതായിട്ടുള്ള എല്ലാവിധ ആ ഒരു ലിമിറ്റേഷൻസിലും നിന്നുകൊണ്ട് നമ്മൾ മാക്സിമം കളർഫുൾ ആക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കാറുണ്ട്. അപ്പൊ അതിലും നിങ്ങൾ ഇതേപോലെ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് സെഷനിൽ പാട്ടുകാരനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അമലിന്ന് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ എന്തായാലും നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ കഴിവുകളൊക്കെ. അപ്പൊ അതൊക്കെ കാണിക്കാനുള്ള ഒരു അവസരം, പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ആരാണ് അടുത്തത്? മാം ഞാൻ പറയാം. ഞാന് ഇതുവരെ ഉള്ളത്, ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ക്യാം ഓണാക്കാൻ പറ്റിയായിരുന്നെങ്കിൽ നന്നായിരുന്നു. കാണുന്നുണ്ടോ? യെസ് കാണുന്നു. ഞാന് ഇതുവരെ ഉള്ളതില് എനിക്ക് ചേരാൻ പറ്റി. ഞാൻ ലേറ്റ് ആയിട്ടായിരുന്നു ചേർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതില് ബാക്കിയുള്ളത് ഫസ്റ്റത്തെ സെക്ഷനൊക്കെ ഞാന് വീഡിയോസ് കാണിയിരുന്നു. പിന്നെ കൂടുതലും എന്താ റോഡ് ടു സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള അതായിരുന്നു. അതിൽ എനിക്ക് കൂടുതലും അതിലായിരുന്നു ഞാൻ നിന്നത്. ബാക്കി എൻമാസേ അതിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പകുതി വെച്ച് നിർത്തി പോരേണ്ടി വന്നു. ഇപ്പോ റോഡ് ടു സക്സസ് എന്ന് പറയുന്നതില് എന്താ, നമ്മള് ഇനി മുതൽ നേരത്തെ അർച്ചന പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താണ്. ചിലരൊക്കെ എന്ന് പറഞ്ഞ ഒരു ഡിഗ്രി എന്നുള്ളൊരു രീതിയിലായിരിക്കും എടുത്തിട്ടുണ്ടാവുക. പക്ഷെ അതിന്റെ അപ്പുറം എന്താണുള്ളതെന്ന് ഒരു എന്താ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഒരു മാഡം ആണെങ്കിലും ആതിര മാഡം ആണെങ്കിലും എനിക്ക് ആദ്യം തന്നെ ഒരു ഇതുണ്ടായിരുന്നു, എങ്ങനെയാ സംസാരിക്കേണ്ടത്, ഒരു നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ മാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ, സാധാരണ നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിച്ചാൽ മതി. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ തന്നെ ഒരു അച്ചീവ്മെന്റ് കൊടുത്തത് അതെനിക്ക് സത്യം പറഞ്ഞാല് മിസ്സായതുപോലെ എനിക്ക് തോന്നി. കാരണം ഞാൻ നേരത്തെ അത് കണ്ടിരുന്നെങ്കിൽ എനിക്ക് എനിക്കത് നേടായിരുന്നു. മാഡം പറഞ്ഞ ഒരു മോട്ടിവേഷൻ ആയിരുന്നു. ഇനി മുതൽ ഉള്ളതിൽ എനിക്ക് എന്തായാലും നേടാൻ പറ്റൂ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം എന്താ, അത് മറ്റുള്ളവരെ അവർക്ക് കിട്ടിയില്ല എന്നുള്ളൊരു ഇതൊന്നും തോന്നിയിട്ടില്ല. കാരണം എനിക്ക് തോന്നിയത് അങ്ങനെയാണ്, ഇനി എനിക്കത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പം ഇതില് അച്ചീവ്മെന്റ് കിട്ടുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ല ക്ലാസ്സുകളും ഇതൊക്കെ തന്നെയായിരുന്നു. ഇപ്പൊ ടൈം ടേബിൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈം ടേബിൾ ലോഞ്ച് ചെയ്തപ്പോൾ ഇപ്പൊ ഒരു ഐഡിയ കിട്ടി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താന്നുള്ളൊരു ഐഡിയ കിട്ടി.
അപ്പോൾ എന്തായാലും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. സപ്പോർട്ട് ചെയ്യുന്ന മാമിനും ബാക്കി എല്ലാവരും. താങ്ക് യു. ഓക്കെ ഡാ, താങ്ക് യു. എന്തായാലും ഈ ഒരു ആറ്റിറ്റ്യൂഡും സൂപ്പർ കേട്ടോ. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ആ വാക്കുകൾ അംഗീകരിച്ചെടുത്തതിന്, ഇതേപോലെ നമ്മൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, ഇനി ആരാണ്? ഇത്രയും നേരം നമ്മൾ ഫീമെയിൽ ഒരു ഇതായിരുന്നു കൂടുതൽ കണ്ടത്. ഇനി ഏതെങ്കിലും മെയിൽ പാർട്ടിസിപ്പേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആര് വരും? ഹിസ്റ്റോറിയൻസും പൊളിറ്റീഷ്യൻസും പൊളിറ്റിക്കൽ തിങ്കേഴ്സും ഒന്നിങ്ങനെ ഒളിഞ്ഞിരിക്കല്ലേ, പുറത്തോട്ട് വരൂ. മാം ഞാൻ പറയാം, വെരി ഗുഡ്. കേൾക്കാമല്ലോ അല്ലേ? ഞാൻ എന്താ ക്ലാ എനിക്ക് ആദ്യത്തെ സെഷൻ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ ക്ലാ സെഷൻസ് പലതും ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. ഞാനത് പതി കീപ്പ് ചെയ്തോളാം. ഞാൻ ഇച്ചിരി തിരക്കിലൊക്കെ ആയിരുന്നു, അങ്ങനെ കുറെ മിസ്സായി പോയിട്ടുണ്ട്. എനിക്ക് മിസ്സായെങ്കിലും എനിക്ക് ആതിര മാം കൃത്യം കൃത്യം എല്ലാ ദിവസവും എന്തെങ്കിലും ഞാൻ മിസ്സായിട്ടുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന്റെ ലൈവ് സെഷൻസ് അതിന്റെ റെക്കോർഡ് ചെയ്ത പീസുകൾ എനിക്ക് അയച്ചു തരാറുണ്ടായിരുന്നു. അതിന്റെ എല്ലാം എന്തുകൊണ്ട് എല്ലാം കൊണ്ടും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു നമ്മുടെ ആ ഓറിയന്റേഷൻ. ഞാൻ ഒരു രണ്ട് മൂന്ന് ക്ലാസ് ആകപ്പാടെ ലൈവായിട്ട് കേട്ടിട്ടുള്ളൂ. എങ്കിൽ പോലും എനിക്ക് അതുകൊണ്ട് ഒത്തിരി എന്താ ഇത് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായി. ഞാൻ ഇത്രയും കാലം മടിച്ചു നിന്നത് അതുകൊണ്ടാണ്. എനിക്ക് ഒരു ധൈര്യക്കുറവ് ഉണ്ടായിരുന്നു, എങ്ങനെ ഇനി ഇപ്പൊ എന്തിനു വെറുതെ എന്നൊരു തോന്നലേക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം മാറി ഐ തിങ്ക് എനിക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. ഞാൻ താങ്ക് യു. അപ്പോ നമുക്ക് ഇനി നല്ല അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പോണം, ഡെയിലി അപ്ഡേഷൻസ് ഒക്കെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് തന്നെ പോണം. ഓക്കെ, ഞാൻ ലീവ് ചെയ്യുവാണ്. അപ്ഡേഷൻസ് വിളിക്കാം. വിളിക്കാം. കാണാം. ഓക്കെ ഓക്കെ, ബൈ, താങ്ക്. ഓക്കെ, അപ്പൊ ഇനി ആരാണ് അടുത്തത്? അടുത്തത് ആരാണ്? ഞാൻ ദീപിക, പറഞ്ഞോട്ടെ. രേഷ്മ. ഓക്കെ, ഗൗരി വരുന്നു. കേക്കാവോ മാം? കേക്കാടാ. 10 ദിവസത്തതും ഓരോന്നും അതിൻ്റെതായിട്ടുള്ള രീതിക്ക് വളരെ നല്ലതായിരുന്നു. ഭയങ്കര യുണീക്ക് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് ആദ്യത്തെ സെഷൻ അത് ആദ്യത്തെ സെഷനിൽ കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി ഇഷ്ടപ്പെട്ടായിരുന്നു. പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് പഠിച്ചിറങ്ങിയവരുടെ എക്സ്പീരിയൻസ് ഉള്ള ഇതായിരുന്നു. അലുമ്നി ടോക്ക് ആയിരുന്നു. അതായിരുന്നു കുറെ കൂടി പഠിക്കാനും ഇനി ടൈം ടേബിൾ വരുമ്പം ബാക്കിയുള്ളതൊക്കെ അതിനൊക്കെ മോട്ടിവേഷൻ തന്നത്. പിന്നെ ഇനിയിപ്പോൾ ടൈം ടേബിളും കൂടെ ലോഞ്ച് ചെയ്ത ശേഷം കോളേജിൽ പോയി പഠിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും തോന്നുന്നില്ല. കോളേജിൽ പോയി പഠിക്കുന്നതിനേക്കാളും എല്ലാം എല്ലാവരും പറയുന്നതിനേക്കാളും ഇപ്പോൾ ഇങ്ങനെ പഠിക്കുന്നതിലും 10 ദിവസത്തെ ഓറിയന്റേഷൻ പ്രോഗ്രാം അങ്ങനെയൊന്നും വിചാരിച്ചതല്ല. അപ്പം അതിൻ്റെ ഒന്നും കുറവൊന്നും ഫീൽ ചെയ്യുന്നില്ല. എല്ലാം 10 ദിവസം കഴിയുമ്പോഴും എല്ലാം ഒരു കംപ്ലീറ്റ് ഫീലിംഗ് ഉണ്ട്. പ്രത്യേകിച്ച് ആതിര മാമിൻ്റെ അടുത്ത് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എല്ലാ ദിവസവും കറണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ മാം അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. എല്ലാം എല്ലാത്തിനും കൂടെ നിന്നതിനൊക്കെ എല്ലാവരുടെയും എല്ലാ ഇഗ്നോറിൻ്റെ 11 വയസ്സിൻ്റെ അടുത്തായിരുന്നു. എല്ലാവരുടെ അടുത്തും താങ്ക്സ് ഉണ്ട്, പ്രത്യേകിച്ച് ആതിര മാമിൻ്റെ അടുത്ത്. താങ്ക് താങ്ക്സ്. യു. അപ്പൊ നമുക്ക് അതുപോലെ ഒരു റാങ്ക് ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളിൽ നിന്നൊക്കെ അടുത്ത സെഷനിൽ. അല്ലെ വാണി മാം, നമ്മൾ ഇനി ഒരു ഓറിയന്റേഷൻ നടത്തുമ്പോൾ ഇവരായിരിക്കണം അലുമിനി ടോക്കിന് വന്നിട്ട്. സോ എനിക്ക് റാങ്ക് കിട്ടി, അപ്പൊ ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരേണ്ടത് നിങ്ങളായിരിക്കണം. ആ ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളതും. അപ്പൊ ഇനി ആരാണുള്ളത്? സുപർണ എവിടെ? എന്റെ കുട്ടി എല്ലാ സെഷനും അറ്റൻഡ് ചെയ്തിട്ട് കുറച്ച് വൈകിട്ടാണെങ്കിലും എനിക്ക് എല്ലാം അയച്ചു തരാറുണ്ടായിരുന്നു. പക്ഷെ കുറച്ചും കൂടിയും ടൈമിങ്ങിൽ ഗൗരി കൂടുതലായതുകൊണ്ടാണ്. പിന്നെ ഇനി നമ്മള് അച്ചീവ്മെന്റ് അവാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളതാണ്. സുപർണ എവിടെ? ഞാനിവിടെ ഉണ്ട് മാം. എവിടെയാണ്? വരും കാണാനോ? ഒരു ആടാ. ഓക്കെ, കാണാം കാണാം. യെസ്, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സെഷൻസ് 10 ദിവസം? കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. ഒരു രണ്ട് മൂന്ന് ഓറിയന്റേഷന്റെ ക്ലാസ് മിക്സ് ആയിട്ടുണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാവരും പറഞ്ഞ പോലെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. ഒന്നും ഇച്ചിരി കൂടി എന്താ ഒരു ഫണ്ണി ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. എല്ലാ ക്ലാസ്സും അടിപൊളിയായിരുന്നു. ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നില്ലേ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം എന്നുള്ളത്? ആ, കോൺഫിഡന്റ് വന്നു. പിന്നെ ഇപ്പൊ ടൈം ടേബിളും കൂടി കിട്ടിയപ്പോ ഒന്നും കൂടി കംപ്ലീറ്റ് ആയ എന്തൊക്കെയാ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു.
ഓക്കെ, ഇനി ആരാണുള്ളത്? ഇനി ആരാണ് വരുന്നേ? മാം ഞാൻ പറയാം. ഞാന് ലേൺ വൈസ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്ന് ക്ലാസ്സസ് ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാന് എന്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ്, ഇങ്ങനെ മെന്റർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചതാണ്. അപ്പോഴല്ലേ നമുക്ക് എന്തൊക്കെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചപ്പോ ഇതുപോലെ ഒരു മെന്റർഷിപ്പ് ഉള്ള ഒരു ഇത് ഞാൻ അറിയണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് മാം പറഞ്ഞു ഞാൻ ഉണ്ട്, അത് വേറെ സെക്ഷൻ ആണ്. അപ്പൊ ഇതിലോട്ട് കടന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓറിയന്റേഷൻ സെക്ഷൻ ഒക്കെ കണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റി, മനസ്സിലാക്കാൻ പറ്റി, പിന്നെ നല്ലൊരു മെന്ററെ കിട്ടി. ആദിരാമാം താങ്ക് യു സോ മച്ച്. എന്താ പറയുക, ഒരു മക്കളെ പോലെ എടാ പോടാന്നൊക്കെ വിളിച്ചിട്ട് ഒരു മക്കളെ പോലെ കണ്ട് സ്നേഹിച്ച് സംസാരിച്ച് ഇനിയും അതേപോലെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക് യു. ഈശ്വരായിട്ടിപ്പോ ഭയങ്കര, ഞാൻ ഒരു ഇമോജി ആയിട്ട് എക്സ്പെക്ട് ചെയ്തത് പക്ഷെ കുറെ വന്നു. അപ്പൊ നിങ്ങൾ നേരത്തെയൊക്കെ സ്നേഹത്തിന് ഞാൻ തരികയാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ആൽബിൻ മാത്രമേ വന്നുള്ളൂ കേട്ടോ, എനിക്കിവിടെ അമല് കേറാൻ പറ്റിയിട്ടില്ല. ഓക്കെ, നമുക്ക് രണ്ട് മനു ഉണ്ട്, അവരൊക്കെ എവിടെ? അടുത്തത് ആരാണ്? ഇനി ഞാൻ പറയാം എന്ന് പറഞ്ഞു വരാൻ വരുന്ന ആരാണ്? ആരാണ്? രേഷ്മ. കറണ്ട് ഇല്ലാതാണ്. ഓക്കെ, ഓക്കെ, പറഞ്ഞോളൂ മനു. സെഷൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. എനിക്കോണ ആൾക്ക് സെഷൻസ് കുഴപ്പമില്ല, ഞാൻ അതായത് എല്ലാ ദിവസവും കേറാൻ പറ്റില്ല, അവിടെ വെള്ളത്തിന്റെ ഇഷ്യൂകളോട് ഒന്ന് രണ്ട് ക്ലാസ് മിസ്സായി. പറഞ്ഞിരുന്നു നമ്മളോട് ആൾക്കാരുടെ ഫ്ലഡിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇനിയിപ്പോ ഒരു റുട്ടീനിലോട്ട് വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് മനോജ് എവിടെ? ഇവിടെ ഇല്ല. ഇനി അടുത്തത് ആരാണ്? എല്ലാവരും കൂടി കാണുന്ന സെഷൻസ് നമുക്കിനി കുറവായിരിക്കും കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വേണമെങ്കിൽ വിഷ് ചെയ്യാം നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനോട് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയാം. ഇനി ആരും ഇല്ലേ? ജസ്നയൊക്കെ പറഞ്ഞോ. മാം ഞാൻ പറയട്ടെ? ആ, ഓ പറ ദേ, ദീപിക, വീഡിയോ ഓൺ ചെയ്യോ. ആ ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാ സെഷനും ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. എനിക്ക് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തുകൊണ്ട് എല്ലാ സെഷനും ലൈവായിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷെ യൂട്യൂബിൽ എല്ലാം കുറെ വീഡിയോസ് ഒക്കെ പിക്കപ്പ് ചെയ്തൊക്കെ കണ്ടു. എല്ലാതും ഒന്നിലൊന്ന് മെച്ചായിരുന്നു. അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് എല്ലാം നല്ലതായിരുന്നു. പക്ഷെ ഈ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ടായിരുന്നല്ലോ, അത് ഭയങ്കര നന്നായിട്ട് തോന്നി. ഇപ്പൊ ഹിസ്റ്ററി, ബി എ ഹിസ്റ്ററി ആണ് ഇപ്പൊ ഞാൻ ചൂസ് ചെയ്തത്. അപ്പോ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് അതിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്നൊക്കെ അറിയാൻ പറ്റി. അതിന്റെ ആക്ഷൻ ടാസ്കിൽ അത് അതിന് ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തിട്ട് അതിനെ പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ആക്ഷൻ ടാസ്ക് ആയിരുന്നല്ലോ അത്. അപ്പൊ അത് ഞാൻ ആർക്കിയോളജി ഒക്കെ എടുത്ത് അതിനെ പറ്റി കൂടുതൽ ഇങ്ങനെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരു സാധനത്തിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റി, ഒരു പ്രൊഫഷനെ കുറിച്ച്. അങ്ങനെ അത് എല്ലാ സെറ്റും അടിക്കുന്നു. ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാം റിസർച്ച് ചെയ്തിട്ടാണ് ആ ഒരു മേഖല മൊത്തം നമ്മുടെ ആ ഒരു ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും മീൻസ് ഷെയർ ചെയ്ത് തന്നതില്. താങ്ക് യു. അങ്ങനെ എല്ലാതും നല്ല തന്നെയായിരുന്നു, എല്ലാം ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ട് ഒക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഇത് തന്നെയായിരുന്നു. അതിന്റെ ടെൻഷൻ ഒന്നും ഇല്ലാണ്ട് കൂൾ ആയിട്ട് കോൺഫിഡന്റ് ആയിട്ടൊക്കെ എങ്ങനെ പഠിക്കാം ഒക്കെ, അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് തോന്നി ലേൺ വൈസ്. അപ്പോ എല്ലാ എന്റെ ലേൺ വൈസിന്റെ ടീം മെമ്പേഴ്സിനോടും പ്രത്യേകിച്ച് ഞങ്ങളുടെ മെന്റർ ആയിട്ടുള്ള ആതിരാ മാമിനോടും ഒക്കെ വലിയൊരു താങ്ക് യു. അപ്പോ ഇനിയും ഇതുപോലെ ഫുൾ സപ്പോർട്ട് ലേൺ വൈസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് ഉറപ്പാണ് എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ ഇന്ന് ടൈം ടേബിൾ പറഞ്ഞു തന്നാണെങ്കിലും ഒക്കെ ഫുള്ള് ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്. ഫുള്ള് സ്കെഡ്യൂൾ ആയിട്ട് ഒരു ഇയർ, ഫസ്റ്റ് ഇയർ ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നൊക്കെ ഭയങ്കര ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്. ഒക്കെ വളരെയധികം നന്നായിട്ട് തോന്നി. ഇപ്പൊ നമ്മൾ പഠിച്ചാൽ മാത്രം മതി. അപ്പോ താങ്ക് യു സോ മച്ച്. ഓക്കെ ഡാ, താങ്ക് യു. അപ്പൊ നമ്മള് ഇനി വൈൻഡപ്പിലോട്ട് കിടക്കുകയാണ്. അപ്പോ ആർക്കെങ്കിലും ഇനി പറയാനുണ്ടെങ്കിൽ ഇപ്പോ ലാസ്റ്റ് ഒരു ചാൻസ് ആണ്, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് എൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോ ആർക്കെങ്കിലും ഉണ്ടോ? ഇനി നമ്മൾ അവസരം ഇല്ല എന്ന് പറയരുത്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ.
ഓക്കെ, അവർക്ക് ആർക്കും ഒന്നും പറയാനില്ലെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് നമുക്ക് എന്തായാലും എന്തായാലും അതെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പൊ വാണി മാമിനും ഞാനൊരു അവസരം കൊടുക്കണം. മാം തുടക്കം മുതൽക്കേ തന്നെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ടീം ലീഡ് കൂടിയാണ് മാം എന്ന് പറയുന്നത്. അപ്പോ മാമിനും മാമിന്റെ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു. അതേപോലെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ചീഫ് എക്സ്പീരിയൻസ് ഓഫീസർ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിൻസി മാം. അതുപോലെ ഒരുപാട് പേരെ നമ്മളെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു ഇത്രയും സെഷൻസ് ഒക്കെ നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പൊ ബിഹൈൻഡ് ആയാലും അർച്ചന മാം ഉണ്ട്, സാന്ദ്ര മാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ റെക്കോർഡ് വേർഷൻ ആയിട്ട് വരുന്നതൊക്കെ ഇതുപോലെ മെന്റേഴ്സ് ബാക്കിൽ ഇരുന്നുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഒരു ടീം വർക്ക്, അപ്പൊ ഇത് ഞാൻ വീണ്ടും വീണ്ടും ടീം വർക്ക് എന്ന് നിങ്ങളോട് പറയുന്നത് വേറെ ഒന്നുമല്ല, ബിഹൈൻഡ് നിങ്ങൾക്ക് ഒരു വലിയ ടീം തന്നെ ഉണ്ട്, ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. സോ ഇതിനെയൊക്കെ വളരെയധികം യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾ വെറുതെ അല്ല, ഒരു സ്വപ്നമുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേടേണ്ടതായിട്ടുണ്ട്, അതിനുവേണ്ടി നിങ്ങളുടെ സമയവും നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ ഒരു ജോലിയുടെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ഇതിന്റെയും ഒരു ഒരു വർത്ത് നിങ്ങൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെയാണ് 50% നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു 70% നിങ്ങളുടെ ആ ഒരു എന്താ പറയാ എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളുടെ സപ്പോർട്ടും കൂടി ഇത് ടൈപ്പ് ആയിട്ട് വർക്ക് ചെയ്ത് പോവുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ പോലെ 9 AM to 9 PM സാർ പറഞ്ഞ പോലെ ഒരു മെസ്സേജിന്റെ അകലത്തിൽ ഞാനുണ്ട്, ഇല്ലെങ്കിൽ മൊത്തം ലേൺ വൈസ് ഉണ്ട്. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ എത്തിപ്പിടിക്കുക. എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടിനും വീണ്ടും ഉണ്ട് ഉണ്ട് എന്ന് തന്നെ നമ്മളൊരു ഉറപ്പ് തരികയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഉറപ്പിൽ മുന്നോട്ട് പോവുക. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Thank you.